ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംബോൺ ചുഴലിക്കാറ്റ് തീരത്ത് പ്രവേശിച്ചു. ബംഗാളിലെ സാഗർ ദ്വീപിലൂടെയാണ് ചുഴലിക്കാറ്റ് തീരത്തേക്ക് പ്രവേശിച്ചത്. ഇന്നലെ വൈകിട്ടോടെ തീരം തൊട്ട ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരയിലേക്ക് കയറി. ചുഴലിക്കാറ്റ് കരയിലേക്ക് കയറുമെന്നും ജാഗ്രത പാലിക്കണമെന്നും നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 265 കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കരയിലെത്തുമ്പോഴേക്കും 185 കിലോമീറ്റർ വേഗതയിൽ കരയിൽ വീശുമെന്നാണ് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ കടുത്ത ജാഗ്രതയാണ് നിലനിൽക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ വൻ സംഘം ഇരു സംസ്ഥാനങ്ങളിലുമായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാവിക സേനയുടെ വിദഗ്ധ സംഘം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞു. പശ്ചിമബംഗാളിലും വടക്കൻ ഒറീസ തീരത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളിലും കനത്ത മഴയും കാറ്റുമുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് ശക്തിപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. കടൽക്ഷോഭവും രൂക്ഷമാകും. ചുഴലിക്കാറ്റ് കാരണം കനത്ത മഴയും കാറ്റും വീശിയ ഒറീസയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി വീടുകൾ തകർന്നതായാണ് വിവരം. ഒറീസയിലെ പാരാദ്വീപിൽ റെക്കോർഡ് മഴ രേഖപ്പെടുത്തി. വീടുകൾ തകർന്നു. ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കൊൽക്കത്ത നഗരം അതീവ ജാഗ്രതയിലാണ്. മേൽപ്പാലങ്ങൾ ഇതിനോടകം അടച്ചു കഴിഞ്ഞു. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ഇന്നലെയും ഇന്ന് രാവിലെയും കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നുള്ള ആവശ്യ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. കൊൽക്കത്ത തുറമുഖത്തെ ചരക്ക് നീക്കം നിർത്തി. ശ്രമിക് ട്രെയിനുകൾ റദ്ദാക്കി. ബംഗാളിൽ 3 ലക്ഷം പേരെയും ഒറീസയിൽ 1 ലക്ഷത്തിലേറെ പേരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 41 സംഘങ്ങൾ ഇരു സംസ്ഥാനങ്ങളിലുമായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ 20 സംഘങ്ങളും തയ്യാറായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കര തൊട്ട ശേഷം കാറ്റിന്റെ വേഗം കുറയുമെങ്കിലും കനത്ത മഴ തുടരും. അസം, മേഘാലയ ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്തോറും കേരളം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരത്ത് മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസം, ത്രിപുര, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ശക്തമായ മഴയിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 30 അടി കൂടി ഉയർന്നാൽ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി മുൻകരുതൽ എന്ന നിലയിൽ വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എം മണി പറഞ്ഞു. 2343.7 അടി വെള്ളമാണ് ഇപ്പോൾ ഇടുക്കി സംഭരണിയിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണിത്. ജലനിരപ്പ് 2373 അടിയിലെത്തുമ്പോഴാണ് മുൻകരുതലെന്ന നിലയിൽ വെള്ളം തുറന്നുവിടുന്നത് സംബന്ധിച്ച് തീരുമാനിക്കുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20 അടി വെള്ളം ഇപ്പോൾ കൂടുതലാണ്. എന്നാൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി ഡാം സുരക്ഷാ കമ്മിറ്റിയിൽ അറിയിച്ചു. മൂലമറ്റത്ത് പൂർണ്ണതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകാത്തതാണ് ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടാൻ കാരണം. പ്രളയ സാധ്യതയുള്ള പ്രദേശത്തെ ആളുകളെ വളരെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റും. ഡാം സുരക്ഷാ മുൻകരുതൽ നടപടികൾ എറണാകുളം കളക്ടറേയും മുൻകൂട്ടി അറിയിക്കും. ആറുകളിലും മറ്റ് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള മാലിന്യ നീക്കം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വാട്ടർ കമ്മീഷൻ അനുവദിച്ച നിയമം അനുസരിച്ച് ജൂൺ 10 ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2373 അടിയിലെത്തിയാൽ ജലനിരപ്പ് താഴ്ത്തണം. കഴിഞ്ഞ വർഷം 30 ദിവസത്തെ മഴയിലാണ് 2343 നിന്ന് 2373 അടിയിലേക്ക് ഉയർന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 20 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ മാത്രമേ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിനെക്കുറിച്ച് വൈദ്യുതി വകുപ്പിന് ആലോചിക്കേണ്ടതായി വരികയുള്ളൂ.